നമസ്കാരം. വംശീയതയുടെ വിളനിലമാണ് യുകെ. യുകെയിലെ ഇന്ത്യൻ വംശജനായ ഋഷി സുനകിന്റെ വിജയ സാധ്യതയും അതുപോലെ തന്നെ മങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പല മാധ്യമങ്ങളും പ്രവചിക്കുകയും നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു യുകെയിലെ വംശീയ അധീനതയെ പറ്റി. ഇപ്പോൾ അത് സത്യമാകുന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് നടക്കുന്നതും. യുകെയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരത്തിലുള്ള ഇന്ത്യൻ വംശജനും ഇൻഫോസിസ് സ്ഥാപകനായ നാരായണമൂർത്തിയുടെ മരുമകനുമായ ഋഷി സുനക് വിജയിച്ചേക്കുമെന്ന് ചിലർ പ്രതീക്ഷ പുലർത്തിയപ്പോഴാണ് യുകെയിലെ വംശീയതയും ചർച്ചാ വിഷയമാകുന്നത്. ഇപ്പോൾ വിജയസാധ്യത പ്രവചനങ്ങളിൽ ഋഷി സുനകിന്റെ സാധ്യതയും വല്ലാതെ മങ്ങുകയാണ്. സാധ്യതാ പ്രവചനം നടത്തുന്ന സ്മാർക്കറ്റ്സിന്റെ ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് യുകെയുടെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത വെറും 9.09% മാത്രമാണ്. അതേസമയം ബ്രിട്ടീഷ് വംശജയും ഋഷി സുനകിന്റെ എതിരാളിയുമായ ലിസ്ട്രസിനാകട്ടെ 90.91% വിജയ സാധ്യതയാണ് സ്മാർക്കറ്റ്സ് പഠനങ്ങൾ പ്രവചിക്കുന്നതും. ഇതിനു പുറമെ ഋഷി സുനക് ഒഴികെ ആരും പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ എന്നാണ് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ തീരുമാനമെന്നും ബ്രിട്ടനിലെ തന്നെ ചില പത്രങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ബോറിസ് ജോൺസണുമായി ബന്ധപ്പെട്ട ലോബി ലിസ്ട്രസിനു വേണ്ടി ശക്തമായി ചരടു വലിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആദ്യ റൗണ്ടുകളിൽ ഋഷി സുനകിനായിരുന്നു സാധ്യത പ്രവചിച്ചിരുന്നത്. എന്നാൽ ഓരോ റൗണ്ട് കഴിയും തോറും ഋഷി സുനകിന്റെ സാധ്യത കുറഞ്ഞു വരികയായിരുന്നു. തുടർന്ന് പിന്തുണയും വളരെ ദുർബലമായി. ബോറിസ് ജോൺസൺ എന്ന അധികാര ഭ്രംശനാക്കാൻ ഋഷി സുനക് പിന്നിൽ നിന്ന് കുത്തിയെന്ന ഒരു ധാരണ ടോറി പാർട്ടിക്കിടയിൽ ഉള്ളതും ലിസ്ട്രസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ആദ്യ 5 റൗണ്ടിലും വോട്ടിംഗിലും മുന്നിലായിരുന്ന ഋഷി സുനക് നേരിട്ടുള്ള ടിവി സംവാദം ആരംഭിച്ചതോടെയാണ് പിന്നിലായി തുടങ്ങിയത്. തിങ്കളാഴ്ച നടന്ന 1-ാമത്തെ ടിവി സംവാദത്തിന് ശേഷം ഋഷി സുനക് ഏറെ പിന്നിലായി. ഋഷി സുനകിന്റെ ആക്രമോത്സുക രീതി പലർക്കും ഇഷ്ടമില്ല എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് ബാഹ്യ പെരുമാറ്റ രീതിയാണിതെന്നാണ് ബ്രിട്ടൻകാർ പറയുന്നത്. മാത്രമല്ല, നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആദ്യ സംവാദത്തിൽ പിന്നീട് കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നായിരുന്നു ഋഷി സുനക് പറഞ്ഞത്. എന്നാൽ ഉടൻ നികുതി വെട്ടി കുറയ്ക്കാമെന്നായിരുന്നു ലിസ്ട്രസിന്റെ വാദം. കോവിഡാനന്തര സാമ്പത്തിക ഞെരുക്കത്തിൽ പിടിയുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് അത് ഏറെ ആശ്വാസകരമായ വാർത്തയായി. തുടർന്ന് ലിസ്ട്രസിന് പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അവസാനത്തോടടുക്കുമ്പോൾ ഋഷി സുനകിന്റെ സാധ്യത വെറും 9% കുറഞ്ഞിരിക്കുകയാണ്.